ദിവ്യകാരുണ്യം നന്മകളുടെ നന്മയാണ്. ജ്ഞാനത്തെ അതിശയിക്കുന്ന ജ്ഞാനവും സ്നേഹത്തിൻ്റെ അഗ്നിയും മനുഷ്യൻ്റെ നഗ്നതയെ മറയ്ക്കുന്ന വസ്ത്രവും അതുതന്നെ എന്ന് സിയറ്റ്നയിലെ വിശുദ്ധ കാതറിൻ. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ, ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന വിശേഷണത്താൽ സുവിശേഷത്തിൽ അറിയപ്പെടുന്ന യോഹന്നാൻ സ്ലീഹ അപ്പസ്തോല യാക്കോബിൻ്റെ സഹോദരനായിരുന്നു. ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ആജീവനാന്തം ഒരു ബ്രഹ്മചാരിയായി ജീവിച്ച യോഹന്നാൻ ക്രിസ്തുവിൻ്റെ പ്രത്യേക സ്നേഹത്തിന് പാത്രമായിരുന്നു. അന്ത്യത്താഴവേളയിൽ ക്രിസ്തുവിൻ്റെ വശത്തിൽ ചാരിക്കിടന്ന ഈ ശിഷ്യൻ്റെ സംരക്ഷണത്തിലാണ് ഈശോ തൻ്റെ അമ്മയെ ഗാഗുൽട്ടായിൽ വെച്ച് ഏൽപ്പിച്ചത്. പീഡാനുഭവ സമയത്ത് ഭയന്ന് വിറച്ച് എല്ലാ അപ്പസ്തോലന്മാരും ഓടി രക്ഷപ്പെട്ടപ്പോഴും ക്രിസ്തുവിനെ അനുഗമിച്ച ഒരേയൊരു ശിഷ്യൻ യോഹന്നാൻ മാത്രമായിരുന്നു. ക്രിസ്തുവിൻ്റെ ശരീരം കുരിശിൽ നിറക്കിയതും ദൈവജനനിയുടെ മടിയിൽ കിടത്തിയതും പിന്നീട് സംസ്കരിച്ചതുമെല്ലാം ഈ ശിഷ്യൻ്റെ സാന്നിധ്യത്തിലായിരുന്നു. ഗാഗുൽത്ത മറിയിൽ വെച്ച് തനിക്ക് അമ്മയായി നൽകപ്പെട്ട മറിയത്തെ ശുശ്രൂഷിക്കുന്നതിൽ ബദ്ധ ശ്രദ്ധനായിരുന്നതുകൊണ്ടാണ് സ്ലീഹായെ വളരെ കാലത്തേക്ക് പ്രേക്ഷിതരംഗത്ത് കാണാതിരുന്നത്. എങ്കിലും അദ്ദേഹം പാർത്തിയ എന്ന സ്ഥലത്ത് ക്രിസ്തുമത പ്രചരണം നടത്തി. ദൈവമാതാവിൻ്റെ സ്വർഗാരോഹണം വരെ വിശുദ്ധ യോഹന്നാൻ ജെറുസലേമിൽ വസിച്ചുവെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. വിശുദ്ധൻ അനവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അനേകരെ മനസാന്തരപ്പെടുത്തുകയും ധാരാളം ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ക്രിസ്തുവർഷം 95 ഡൊമീഷ്യൻ നടത്തിയ മതപീഡനത്തിൽ സ്ലീഹ ബന്ധിക്കപ്പെടുകയും ക്രൂരമായി ചമ്മട്ടികൾ അടിക്കപ്പെട്ട ശേഷം തിളച്ച എണ്ണയിൽ കിടത്തി വധിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് യാതൊരു ഉപദ്രവവും ഏറ്റില്ലെന്ന് കണ്ട ഡൊമീഷ്യൻ സ്ലീഹായെ വീണ്ടും പീഡിപ്പിക്കാൻ ധൈര്യപ്പെടാതെ അദ്ദേഹത്തെ പാത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. ക്രിസ്തുവിൽ നാം നിർബന്ധമായി പഠിക്കേണ്ട പുണ്യം പരാതിപ്പെടരുത് എന്നാണ് എന്ന് വിശുദ്ധ യോഹന്നാൻ പാപ്പ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:33. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിറഞ്ഞു വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെയും.